ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജസീനാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ട് നല്ലൊരു നാല് മണി പലഹാരമായിട്ട് കേട്ടോ. നമ്മൾ വീട്ടിലെ ഗോതമ്പ് പൊടിയും പഴം വെച്ചിട്ടാട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം ഇതാ ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഞാൻ നെയ്യല്ല കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഇല്ലോലി നെയ്യ് ഇട്ടുണ്ട്, ഇത് നെയ്യ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നെയ്യല്ല ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു മൂന്ന് പഴം ചെറുതാക്കി കട്ട് ചെയ്ത് കാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. മൂന്ന് പഴം ചെറുതാക്കി കട്ട് ചെയ്ത് കാണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വഴറ്റിൻ്റെ ശേഷം നമുക്ക് കുറച്ചും കൂടി ഒരു എണ്ണൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഏലക്കാ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഏലക്കാ പൊടി ഇല്ലോലി ഏലക്കാ പൊടി ഇട്ട് കൊടുക്കുക, പൊടിച്ച് നല്ല പൊടിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഏലക്കാൻ്റെ ആ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുണ്ടല്ലോ, അത് മാത്രം എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലപോലെ വയന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്, പഴമൊക്കെ ഒന്ന് കുറച്ച് ചെറുതായിട്ട് ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി അത് നല്ലപോലെ ഒന്ന് കൂടുതലായിട്ട് ഇത് ചുമന്ന കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്നും ആയിക്കഴിഞ്ഞാൽ മതി കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഒരു കപ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതിന് കുറച്ച് ബാക്കി വെച്ചിരുന്നു. അതും പാടെ അതിക്ക് കുറച്ചും പാടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടൊക്കെ. എന്താ വെച്ചാൽ പഴം കുറച്ച് അത്യാവശ്യം മധുരം ഉണ്ട്, പിന്നെ തേങ്ങയ്ക്കൊക്കെ മധുരം ഇടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിന് അത് നമുക്ക് എങ്ങനെയാണോ മധുരത്തിന് ആവശ്യം ആ അതിന് നമ്മൾ പഞ്ചസാര ഇട്ടുക. പിന്നെ പഞ്ചസാരല്ല ശർക്കരയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ ശർക്കരയും ചേർത്ത് കൊടുത്തോട്ടോ. ഞാൻ ഇവിടെ പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യണത്. ശർക്കര വേണ്ടവർക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ആയമായി കേട്ടോ. അപ്പോൾ നമ്മളിതൊരു വേറൊരു ബൗളിക്ക് മാറ്റിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിപ്പൊടി എടുക്കണം. ചപ്പാത്തിപ്പൊടി ഒരു 4-5 ഞാനൊരു കയ്യിലിനാട്ടോ എടുത്തിട്ടുള്ളത്, ഒരു 4-5 കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമല്ലേ, അതൊക്കെ നമ്മൾ ഒരു കണക്കിനാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്ത് സാധാ പച്ചവെള്ളത്തിലാട്ടോ കുഴച്ചെടുക്കുന്നത്. കുറച്ച് ലൂസാക്കിയിട്ട് വേണം കുഴക്കാൻ. നമ്മളിതൊരു അപ്പം മാതിരി കൈകൊണ്ട് ഇങ്ങനെ ആക്കിങ്ങാണ്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അല്ല നമ്മൾ അട ഇങ്ങാണ്ട് നമ്മൾ ഒന്നിച്ചിട്ടിങ്ങാണ്ട് തേങ്ങ ഇട്ടുങ്ങാണ്ട് മൊത്തത്തിലുണ്ടല്ലോ തേങ്ങ ഇട്ടിട്ടൊരു അട ഉണ്ടാക്കൽ, അതുപോലെയല്ല കുറച്ച് ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ലൂസാക്കി കൈകൊണ്ട് നമ്മൾ ചട്ടിയിൽ പരത്തിയെടുക്കുക കേട്ടോ ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നത്. അപ്പം ഇനി അത് കാണാട്ടോ നമുക്ക്. അപ്പോൾ കണ്ടോ ഇതുപോലെ കേട്ടോ ചെയ്യണത്. നമ്മളെന്താ വെച്ചാൽ കൈ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പരത്തി പതുക്കെ പതുക്കെ പരത്തി കൊടുക്കുക. ഇതിന് മുകളിൽ കുറച്ച് മാവ് ഉണ്ടെങ്കിൽ നമ്മൾ കൈയിട്ട് അങ്ങോട്ട് എടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ സാധാ രീതിക്ക് നമ്മൾ എണ്ണയൊന്നും പരറ്റാതെ നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കുക, കൈകൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് സൈഡിൽ കൂടി ഇങ്ങനെ കുറച്ച് എണ്ണ ഇനി നെയ്യാണെന്നുണ്ടെങ്കിലും സൺഫ്ലവർ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈയൊരു എന്താ നമ്മളുണ്ടാക്കി വെച്ച പഴത്തിൻ്റെ കൂട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ ചെയ്യണത്. കണ്ടോ റോൾ ചെയ്ത് കൊണ്ട് എടുക്കാൻ നമുക്ക് നമ്മൾ ആ മസാല ഉണ്ടാക്കിയാണ്ട് പുറത്ത് വെച്ചിട്ടാ നമുക്ക് റോൾ ചെയ്തെടുക്കുക. ഇത് ഞാൻ ചട്ടിയിൽ വെച്ചിട്ട് തന്നെ മടക്കിയെടുക്കുക കേട്ടോ ചെയ്യണത്. കണ്ടോ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുകയാണ് ചെയ്യണത്.
അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ. അത് 4 മണിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത്യാവശ്യം മധുരമൊക്കെ നല്ലതിൽ കഴിക്കാൻ പറ്റും. ശർക്കര ചെയ്തതിലും കൂടുതൽ മധുരം ഉണ്ടാവും കേട്ടോ. പഞ്ചസാര ആകുമ്പോൾ വേറൊരു ടേസ്റ്റ്, ശർക്കര ആകുമ്പോൾ അത് വേറെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ എല്ലാ ഇതും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് വീഡിയോയിൽ കമൻറ്റ് ഇടണം കേട്ടോ.